കുന്നന്താനം പഞ്ചായത്തിലെ രണ്ടാം ബൂത്ത് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പെൺകൂട്ടായ്മ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വ്യത്യസ്തതയായി. 100-ലധികം സ്ത്രീകൾ പങ്കെടുത്ത യോഗത്തിലേക്ക് കടന്നുവന്ന സ്ഥാനാർത്ഥി മാത്യു ടി തോമസിനെ പ്രവർത്തകർ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു ടി തോമസിന്റെ വിജയത്തിന് ബൂത്ത് 2 പ്രദേശമായ പാലക്കൽ തകിടി കാഞ്ഞിരത്താനം അമ്മുക്കുട്ടി രാമചന്ദ്രന്റെ വസതിയിൽ ചേർന്ന പെൺകൂട്ടായ്മയാണ് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും പരിപാടിയുടെ വിജയത്തിനായി പുരുഷന്മാരുടെ സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായത്. 100-ലധികം സ്ത്രീകൾ പങ്കെടുത്ത യോഗത്തിലേക്ക് കടന്നുവന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനെ പ്രവർത്തകർ ആവേശത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലക്കൽ തകിടി യൂണിറ്റ് സെക്രട്ടറി രഞ്ജിനി അജിത് അധ്യക്ഷത വഹിച്ച യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ മനോഭാവമാണ് പിണറായി വിജയൻ മാറ്റാൻ പോകുന്നത്. ഈ എല്ലാം കൂടെ ചേർന്നാണ് LDF പുതിയ വീട്ടമ്മമാർക്ക് ഒരു വരുമാനം. എന്തായാലും ഭാര്യ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ MA MSc ഡോക്ടർമാരെ വരെ വീട്ടിൽ ഹൗസ് വൈഫ് ആക്കി വരും. അപ്പൊ വീട്ടിൽ തന്നെ ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ അവരുടെ ആകെ ജോലി വീട്ടിൽ ജോലിയാണ്. അതിനകത്ത് ഈ പുതിയ നുണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു, അമ്മായി മക്കളെല്ലാം കണ്ട് സ്ത്രീകൾക്കിടയിൽ മോശമായ അതെല്ലാം കാരണം നമ്മുടെ വീട്ടമ്മമാർക്ക് ജോലി 20 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക്, അങ്ങനെ പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയുന്നവർക്ക് അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇന്ത്യയിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ ഭരണകൂടമായ സ്ത്രീകളുടെ യോഗമാണ്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CK ലതാകുമാരി മുഖ്യ പ്രഭാഷണം നടത്തി. കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VS ഈശ്വരി, സ്മിത വിജയരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗങ്ങളായ S ശ്രീലേഖ, ഷിനി കെ പിള്ള, മഹിളാ അസോസിയേഷൻ നേതാക്കളായ രാജി സനുകുമാർ, അമ്മുക്കുട്ടി രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് NC പ്രണി, രജനി ഷിബുരാജ്, പ്രമീള സുരേഷ്, കവിത സോമൻ, ഓമന രവി, ഗീതു കൃഷ്ണൻകുട്ടി ചേലക്കൽ, ഉഷ തൊട്ടുങ്കൽ, ജമിനി ശിവദാസ് എന്നിവർ സംസാരിച്ചു. CPM കുന്നന്താനം ലോക്കൽ സെക്രട്ടറി S രാജേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം PT സുഭാഷ്, LDF ബൂത്ത് കൺവീനർ ജോൺ വിൻസെന്റ്, തുമ്പി സോമൻ, പാലക്കൽ തകിടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുരുഷ സംഘം പെൺകൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ഗവൺമെന്റിന് ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്യാൻ കൗശല ബുദ്ധി എന്ന ഞാൻ ഉപയോഗിക്കുന്നില്ല, കൗശലം കാണിക്കാൻ മതി. രമേശ് ചെന്നിത്തല കോടതിയിൽ പോയി, ഇലക്ഷൻ കമ്മീഷൻ പോയി പരാതി കൊടുത്തിരിക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രചരണം നോക്കി മാറ്റാം. നിങ്ങൾക്ക് അരി കിട്ടാത്തത് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോയതുകൊണ്ടാണ്. എൻ്റെ കൂടുതൽ കൗശലം കൂടുതൽ പൈസ കണ്ടുപിടിക്കണ്ടായി, അരിക്കുള്ള പണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോ വളരെ സുരക്ഷിതമായി യഥാർത്ഥ കുറ്റാരോപിതരായ ആളുകളെ ചൂണ്ടിക്കാണിച്ച് പണം ചെലവാക്കാതെ സുരക്ഷിതമായി ഇരിക്കാമായിരുന്നു. പക്ഷെ എന്താ പിണറായി വിജയൻ ചെയ്തത്? ഹൈക്കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി ഉത്തരവ് വാങ്ങിച്ചിട്ടാണ് കരിവിതരണം ചെയ്തത്. ഇതിനേക്കാൾ സുഖകരമായ മാർഗം മറ്റേതായിരുന്നു. ആണുങ്ങളുടെ പ്രൊസീജർ നടക്കാം, അരി തരാത്തത് ഇവര് കാരണമാണ് ഒന്ന്. രണ്ടാമത് പറയാം, അരി നമുക്ക് ആ പണം മറ്റേ കാര്യങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.